നമസ്കാരം, ബട്ടണി സോൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിത് വെഡിംഗ് മാൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള അറവുശാലയുടെ പ്രവർത്തനം അംഗീകരിക്കാനാവില്ലെന്ന് BJP അംഗം നിർമ്മല കുട്ടികൃഷ്ണൻ. നിയമങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ അത് തുറക്കാവൂ, അല്ലാത്ത പക്ഷം വലിയ താഴിട്ട് തന്നെ അറവുശാല അടച്ചുപൂട്ടണമെന്ന് തിരൂർ നഗരസഭ BJP അംഗം നിർമ്മല കുട്ടികൃഷ്ണൻ പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ്ഡ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്, തെയ്യമ്പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല. അശാസ്ത്രീയമായ രീതിയിൽ അറവുശാല നടത്തി മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നത് ജനങ്ങൾക്കെതിരായ കാര്യമാണ്. ജനങ്ങളുടെ ക്ഷേമം പരിഗണിക്കുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള അറവുശാല കൊണ്ടു നടത്തരുതെന്നും തിരൂർ നഗരസഭ BJP അംഗം നിർമ്മല കുട്ടികൃഷ്ണൻ പറഞ്ഞു. സാധാരണഗതിയിൽ ഇപ്പോൾ ഈ ഒരു അറവുശാലയുടെ ഇഷ്യൂലേ BJP ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ പ്രതികരിച്ചാൽ ഒരു പക്ഷേ അതിനൊരു വ്യാഖ്യാനം ഉണ്ടായേക്കാം, നോൺ കഴിക്കുന്നതിനെതിരാണോ അങ്ങനെയൊക്കെ. അതൊന്നുമല്ല, നമുക്ക് ഭക്ഷണം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിന് രണ്ട് വശമാണുള്ളത്. ഒരു അറവുശാല നടത്തുമ്പോൾ, ശാസ്ത്രീയമായിട്ട് നടത്തുമ്പോൾ, അതിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം അത് മറ്റുള്ളവർക്ക് കാഴ്ചയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചു കുട്ടികളാണെന്ന് വിചാരിച്ചോളൂ, അത് വളരെ ഒരു ഭയാനകമായിട്ടുള്ളൊരു ഭീതിജനകമായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ചില പ്രൈവസികളും ഇതും വേണം. രണ്ട്, അതിനേക്കാളൊക്കെ ഉപരി ഇന്നത്തെ കാലത്ത് പല തരത്തിലുള്ള അസുഖങ്ങൾ ജനങ്ങളെ പിടികൂടുന്ന സമയമാണ്. ആ സമയത്ത് തികച്ചും ശാസ്ത്രീയമല്ലാത്ത, അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഒരു അറവശാല നടത്തിയിട്ട് അതിൻ്റെ എന്താ മാലിന്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒട്ടും കെയർഫുള്ളില്ലാതെ, കെയർലെസ്സായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അത് തീർത്തും ജനങ്ങൾക്കെതിരാണ്. നമ്മളൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നിലനിൽക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും ജനങ്ങളുടെ ക്ഷേമമൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലൊരു അറിവശാല അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കൊണ്ടു നടത്തരുത് എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. പിന്നെ ഫണ്ട്, അത് ഓരോ ഭരണസമിതി മാറി മാറി വരുമ്പോൾ അവർ പല അവകാശവാദങ്ങൾ ഉന്നയിക്കാം. ഞങ്ങൾ മറ്റേ തുക വകയിരുത്തിയിരുന്നു, ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നൊക്കെ പറയാം. പക്ഷേ അതൊക്കെ ഓരോ ഭരണസമിതിയുടെയും കാഴ്ചപ്പാടാണ്. അത് ഭരണകർത്താക്കളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ജനങ്ങളെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ പുതിയ തരത്തിലുള്ള വികസന പദ്ധതികൾ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് ഭരണകർത്താക്കളുടെ കാഴ്ചപ്പാടാണ്. അത് രണ്ട് മുന്നണികളും അവരങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നു എന്നല്ലാതെ അതിൽ നമുക്കൊന്നും മറ്റേ പങ്കുചേരാനില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്തെ നിവാസികളെ വളരെ, അവരുടെ ആരോഗ്യത്തെ അപകടകരമാക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സംരംഭം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു അറിവിച്ചാൽ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് അത് അടച്ചു കൂട്ടി തന്നെയാണ് അതിൻ്റെ ഇത്. അത് കൃത്യമായിട്ട് അതിൻ്റെ നോംസും അതിൻ്റെ കണ്ടീഷൻസും അനുസരിച്ച് പാലിച്ചുകൊണ്ട് കൊണ്ടു നടത്താൻ പറ്റുകയാണെങ്കിൽ മാത്രം അത് തുറന്നു കൊടുക്കുക, അല്ലെങ്കിൽ അത് വലിയ താഴിട്ട് പൂട്ടേണ്ടതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരു പ്രദേശത്തെ നിവാസികളുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുന്ന ഇത്തരത്തിലുള്ള അറവുശാല അംഗീകരിക്കാനാവില്ല എന്നും, നിയമം പാലിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ അത് വലിയ താഴിട്ട് തന്നെ അടച്ചു പൂട്ടണമെന്നും നിർമ്മല കുട്ടി കൃഷ്ണൻ പറഞ്ഞു. വെട്ടന്യൂസ്, തിരൂർ.